നമസ്കാരം കണ്ടെയ്നർ ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു തായ്ലൻഡ് മാവിനത്തെയാണ് തായ്ലൻഡ് സ്വദേശിയായ ഈ മാവ് നട്ടിട്ട് മൂന്ന് വർഷം തികയുന്നു ആദ്യ വർഷം തന്നെ മാവ് കായ്ച്ചു തുടങ്ങി വർഷത്തിൽ രണ്ടു സീസണിൽ ഇത് കായ്ക്കും ഈ മാവിൽ പതിനാലോളം മാങ്ങ ഉണ്ടായിരുന്നതാണ് പാകമായ പറിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള മാങ്ങയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇരട്ടി വലിപ്പം ഈ മാങ്ങകൾക്ക് വരും ഇത് പാകമാകുമ്പോൾ മാങ്ങയുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്യാം ഏത് ചെടിയായാലും സ്ഥലമുള്ളവർ മണ്ണിൽ വെക്കുന്നതാണ് നല്ലത് ചട്ടിയിൽ വെച്ചാൽ സീസണിൽ പത്തോ പതിനഞ്ചോ മാങ്ങയെ നമുക്ക് ലഭിക്കുകയുള്ളൂ ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടടുമ്പോൾ പ്രൂണിങ് അഥവാ കൊമ്പു നിർബന്ധമാണ് മരത്തിനെ ചെറുതാക്കി നിർത്താൻ ഇത് അത്യാവശ്യമാണ് ഈ മൂന്ന് വർഷമായ മാവ് പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ആറോ അല്ലെങ്കിൽ ഏഴോ അടി ഉയരത്തിൽ വലിയ മരമായി പോയേനെ പ്രൂണിങ്ങിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വിശദമായി ഒരു വീഡിയോ മറ്റൊരിക്കൽ ചെയ്യാം ഈ മാങ്ങയുടെ സീഡ് വലിപ്പം വളരെ കൂടുതലാണ് പച്ചയ്ക്ക് നല്ല പുളിയുണ്ട് അച്ചാറിനും കറി വയ്ക്കാനും നല്ലൊരു മാങ്ങയാണ് പഴുത്താൽ അത്യാവശ്യ മധുരമുള്ളൊരു മാങ്ങ അത്രയേ ഉള്ളൂ ഇത്ര ചെറിയ മാവിൽ നിറയെ മാങ്ങയുണ്ടായി കിടക്കുന്നത് കാണുന്ന തന്നെ നമുക്കൊരു സന്തോഷമല്ലേ വീഡിയോ കാണുമ്പോൾ ഈ പോട്ടിനെക്കുറിച്ച് എല്ലാവർക്കും സംശയമുണ്ടാകും ഇതാണ് എയർ പ്രോണിങ് പോട്ട് ഈ പോട്ടിലെ മൂന്ന് ക്ലിപ്പ് അഴിച്ചാൽ ഇത് വളരെ ഈസിയായി നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും ചട്ടിയിൽ നടുന്ന പഴച്ചെടികൾ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും റീ ചെയ്യണം സാധാരണ ഡ്രമ്മിലാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലുള്ള പോട്ടാണെങ്കിൽ അത് ഈസിയായി നമുക്ക് അതിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ ധാരാളം ഹോൾ ഉള്ളതുകൊണ്ട് ചെടിക്ക് ഓക്സിജൻ ധാരാളമായി ലഭിക്കുന്നു ചട്ടിയിൽ തിങ്ങി നിറയുന്ന വേരുകൾ ഈ ഹോളിലൂടെ പുറത്തേക്ക് തനിയെ മുറിഞ്ഞു പോകുന്നത് കൊണ്ട് പുതിയ വേരുപടലങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു ഈ മാവ് നട്ടു വളർത്താൻ ചെറിയൊരു ചട്ടി മതി കയറി പറിക്കാൻ ആൾ വേണ്ട പൂന്തോട്ടത്തിന് അലങ്കാരവുമാകും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്